ഇതാണ് നമ്മുടെ ഫ്രീ എനർജി വാട്ടർ പമ്പ്. ഞാനൊരു പഴയ പെയിൻറ്റ് ബക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബക്കറ്റിൻ്റെ അടപ്പിൻ്റെ മോൾ വശത്ത് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് ഞാൻ അവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബക്കറ്റിൻ്റെ മുകൾ വശത്ത് സൈഡിലായിട്ട് മറ്റൊരു 1/2 ഇഞ്ചിൻ്റെ വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാട്ടർ ഇൻലെറ്റാണ്. അതുപോലെ തന്നെ ഈ ബക്കറ്റിൻ്റെ അടിവശത്തായിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വാട്ടർ ഔട്ട്ലെറ്റാണ്. അപ്പോൾ ഈ രണ്ട് വാൽവുകളിലും ഓരോ രണ്ട് പീസ് ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ ഹോസാണത്. ഇത് നമ്മുടെ വാട്ടർ ഇൻലെറ്റിൻ്റെ അറ്റത്ത് ഞാനൊരു വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫുഡ് വാൽവായിട്ടാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ അടപ്പിൻ്റെ മുകളിലുള്ള ഈ വാൽവ് വെള്ളം നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ തുറന്നു വെക്കുകയും അതുപോലെ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുകയും ചെയ്യും. അതാണ് എയർ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന വാൽവാണത്. ഇത് ശരിക്കും എയർ പ്രഷർ അതിൻ്റെ എയറിൻ്റെ ഒരു സക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അടപ്പിൻ്റെ മുകളിലുള്ള എയർ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ഈ വാൽവ് ഇപ്പോൾ തുറന്ന് വെക്കുകയാണ്. നമുക്കിനി വെള്ളം നിറയ്ക്കാം. വെള്ളം നിറയ്ക്കുമ്പോൾ ഇതിനകത്ത് എയർ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ തുറന്ന് വെക്കുന്നത്. അതുപോലെ ആ സമയത്ത് നമ്മുടെ വാട്ടർ ഔട്ട്ലെറ്റ് അത് നമ്മൾ അടച്ചിടും. ആ വാൽവ് നമ്മൾ അടച്ചാണ് വെക്കുക. ഈ താഴത്തെ വാട്ടർ ഇൻലെറ്റിൻ്റെ വാൽവുകൾ നമ്മൾ രണ്ടും തുറന്ന് വെക്കുന്നു. അതായത് നമ്മുടെ ഫുഡ് വാൽവും അതുപോലെ മുകളിലിരിക്കുന്ന ആ വാൽവ് നമ്മൾ തുറന്നാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം നിറയ്ക്കാം. അപ്പം നമ്മുടെ ബക്കറ്റിൽ നിന്ന് കുറച്ച് ഉയരത്തിൽ ഈ ഓസ് പിടിച്ചിട്ട് വെള്ളം നിറയ്ക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് നിറയ്ക്കാൻ പറ്റും. എയർ പ്രഷറിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. വെള്ളം നിറയ്ക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബക്കറ്റിൻ്റെ അടപ്പിൻ്റെ മുകളിലുള്ള ആ വാൽവ് അത് ഓപ്പൺ ആയിരിക്കണം. എയർ പുറത്തേക്ക് പോകണം, എന്നാൽ മാത്രമേ വെള്ളം നിറയുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ബക്കറ്റ് ഫുള്ളായിട്ടുണ്ട്, വെള്ളം നിറഞ്ഞിട്ടുണ്ട്. എന്താ വെള്ളം നമ്മുടെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന വാൽവിലൂടെ പുറത്തു പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബക്കറ്റ് പരിപൂർണമായിട്ടും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ വാൽവ് ലോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ഇൻലെറ്റിൻ്റെ, അതായത് നമ്മുടെ ഫുഡ് വാൽവായിട്ട് ഉപയോഗിക്കുന്ന വാൽവും കൂടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പം വെള്ളം പമ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ പമ്പ്. എല്ലാ വാൽവുകളും ലോക്ക്ഡ് ആണ്. നമുക്കിനി വാട്ടർ ഔട്ട്ലെറ്റിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യാം. ഈ സമയത്ത് തന്നെ നമ്മുടെ വാട്ടർ ഇൻലെറ്റിൻ്റെ, അതായത് നമ്മുടെ ഫുഡ് വാൽവ്, അതും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഈ സമയത്ത് നമുക്ക് കാണാം നമ്മുടെ പൈപ്പിലൂടെ ഔട്ട്ലെറ്റിലൂടെ വെള്ളം വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ അകത്തെ വെള്ളമാണ്, ഐ മീൻ ബക്കറ്റിൻ്റെ അകത്തെ വെള്ളമാണ് വരുന്നത്. ആ വെള്ളം കുറച്ചങ്ങ് പോകുന്നതിന് അനുസരിച്ച് നമ്മുടെ ബക്കറ്റിൽ നിന്നും ഇൻലെറ്റിലൂടെ വെള്ളം എടുത്തു വരും. അതായിരിക്കും പിന്നീട് വരിക. അപ്പോൾ ഏറ്റവും തുടക്കത്തിൽ വരുന്ന ആ വെള്ളത്തിൻ്റെ ഫ്ലോ, ആ ഒരു പവർ പിന്നീട് ഉണ്ടാകില്ല. പവർ കുറച്ച് കുറവായിരിക്കും, എങ്കിലും വെള്ളം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് 24 hours ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതല്ല. ഒരിക്കലും അത് വർക്കായി കഴിഞ്ഞാൽ അതങ്ങ് വർക്ക് ചെയ്തോളൂ. ഈ പമ്പിന് ചില പോരായ്മകളുണ്ട്. മെയിൻലി വെള്ളം പുറത്തേക്ക് വരുന്നതിൻ്റെ അളവ് കുറവാണ്. മറ്റൊന്ന്, പ്രഷർ കുറച്ചും കൂടെ ആവശ്യമുണ്ട്. നമ്മൾ ഈ പൈപ്പ്, ഔട്ട്ലെറ്റ് പൈപ്പ് അല്പം ഉയർത്തി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫ്ലോ നിലയ്ക്കുന്നത് നമുക്ക് കാണാം, ഫ്ലോ കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാൽവുകൾ 1/2 ഇഞ്ചിൻ്റെ ആണ്. അപ്പം ആ 1/2 ഇഞ്ചിൻ്റെ വാൽവിൻ്റെ അകവശം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ എടുക്കുന്ന എയർ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. 1/2 ഇഞ്ചിന് പകരം 1/2 ഇഞ്ചിൻ്റെയോ 2/2 ഇഞ്ചിൻ്റെയോ വാൽവ് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ വെള്ളം ഇതിലൂടെ പമ്പ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട്, കൂടുതൽ വാട്ടർ ഫ്ലോ ഉള്ള ഒരു പമ്പായിട്ട് ഇവനെ നവീകരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ 24 hours കറണ്ട് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു എയറേറ്റർ ആയിട്ട് ഈ പമ്പിനെ മാറ്റാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുകയാണ്. നമ്മുടെ അടുത്ത പ്രോജക്റ്റ് ഈ ഒരു ഡ്രം, ഇത് 200 liter ഡ്രം ആണ്. ഇതിൻ്റെ അകത്ത് ബയോഫ്ലോക്ക് രീതിയിൽ എങ്ങനെ മീൻ വളർത്താം എന്നുള്ളതാണ്.
മീൻ വളർത്തൽ ബയോഫ്ലോക്ക് രീതിയിൽ വളരെ ചിലവേറിയതാണ്. എന്നാൽ ഇതിലൊരു 2000 രൂപ താഴെ ചിലവിൽ നമ്മളെങ്ങനെ ബയോഫ്ലോക്ക് രീതിയിൽ മീൻ കൃഷി നടത്താം 200 ലിറ്റർ. അതുപോലെ ഫ്രീ എനർജി മോട്ടറിനെ എയറേറ്ററായിട്ട് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ 24 hours ഇതിനകത്ത് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ നോക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണുക.